ഓണാവധിയുടെ ഭാഗമായി അയ്യപ്പൻ കോവിൽ തൂക്കുപാലത്ത് സന്ദർശക തിരക്കേറുന്നു. എന്നാൽ കാലപ്പഴക്കം കൊണ്ട് പാലം തകർച്ചയുടെ വക്കിലാണ്. കൂടാതെ മേഖലയിൽ സാമൂഹ്യവിരുദ്ധ ശല്യവും രൂക്ഷമായി. അവധിക്കാലത്ത് ഇവിടെ പോലീസ് സെക്യൂരിറ്റി ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ ഓണക്കാലത്ത് സെക്യൂരിറ്റി ഇല്ലാതിരുന്നതിനാൽ നിരവധി സംഘർഷവും ഉണ്ടായി. ഓണാവധി ആഘോഷത്തിന്റെ ഭാഗമായി അയ്യപ്പൻ കോവിൽ തൂക്കുപാലം കാണാൻ വിനോദസഞ്ചാരികളുടെ തിരക്കേറിയിരിക്കുകയാണ്. ഓണാവധി ആരംഭിച്ചതു മുതൽ വൻ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. തൂക്കുപാലത്തിൽ കയറി ദൂരക്കാഴ്ചകൾ ആസ്വദിക്കാൻ ഏതാനും ദിവസങ്ങളായി സഞ്ചാരികളുടെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. അവധിക്കാലമായതിനാൽ തിരക്ക് ഇനിയും വർദ്ധിക്കും. നിർമ്മിച്ച ശേഷം അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ തൂക്കുപാലം അപകടാവസ്ഥയിലാണ്. നട്ടും ബോൾട്ടും അയഞ്ഞും കൂട്ടിച്ചേർക്കലിൽ തുരുമ്പ് വീണും തൂക്കുപാലത്തിന് കാര്യമായ ബലക്ഷയമുണ്ട്. ഒരേ സമയം 40 പേരിൽ കൂടുതൽ ആളുകൾ പാലത്തിൽ കയറരുതെന്ന മുന്നറിയിപ്പുമുണ്ട്. എന്നാൽ ഇതെല്ലാം ലംഘിക്കപ്പെടുന്ന കാഴ്ചയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ആളുകളെ നിയന്ത്രിക്കാൻ ഒരു സംവിധാനവും ഇവിടെയില്ല. അതിനിടെ തൂക്കുപാലം നവീകരിക്കാനുള്ള ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിന്റെയും അയ്യപ്പൻ കോവിൽ പഞ്ചായത്തിന്റെയും തീരുമാനം ഇനിയും നടപ്പിലായിട്ടില്ല. വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം 2019 കളക്ടർ അധ്യക്ഷനായ DTPC എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് നവീകരണത്തിന് തീരുമാനമെടുത്തത്. വിശദമായ രൂപരേഖ തയ്യാറാക്കാൻ സിൽക്ക് അക്രഡിറ്റഡ് ഏജൻസിയെ ചുമതലപ്പെടുത്തുകയും 3 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്രയും ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് പദ്ധതി ഉപേക്ഷിച്ചു. തുടർന്ന് 2022 ഫെബ്രുവരി ആദ്യവാരം അയ്യപ്പൻ കോവിൽ പഞ്ചായത്ത് 13 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി. തൂക്കുപാലം നിർമ്മിച്ച ശേഷം ഇലക്ട്രിക് അലയുടെ എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് ആണ് പഞ്ചായത്തിന് വേണ്ടി എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്. എന്നാൽ പിന്നീട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ പാലത്തെ കയറുന്നവരെല്ലാം കൂടി ഈ ആട്ടത്തിന്റെ ഭാഗമായിട്ട് അങ്ങോട്ട് ചുറ്റും പരസ്പരം കൂട്ടിയിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഒരു മനപ്പുറം ഇരിക്കുന്നതാണ് എന്നും പറഞ്ഞ് ഇവിടെ പല ദിവസങ്ങളിലും ഇപ്പോൾ സംഘർഷങ്ങൾ പതിവായി മാറിയിരിക്കുക. അപ്പോൾ ഇവിടെ ഇത്രയും പേര് ടൂറിസ്റ്റുകൾ വരുന്നിടത്ത് ഇതുവരെ ഒരു ഉദ്യോഗസ്ഥന്മാർ നേരത്തെയൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ ഇവിടെ വിനോദ ഈ അവധിക്കാലങ്ങളിലൊക്കെ പോലീസിനെയൊക്കെ ഹോംഗാർഡിനെയൊക്കെ ഇവിടെ നിയമിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ ഇതുപോലെ തിരക്കുണ്ടായിട്ട് ഒരു ഹോംഗാർഡ് പോലും നമ്മുടെ ഇവിടെ പാലം നിയന്ത്രിക്കാനിടെ എത്തുന്നില്ല. ഇരുചക്രവാഹനങ്ങൾ കയറ്റി അനുവാദമില്ലാതെ എണ്ണത്തിൽ കൂടുതൽ ആളുകൾ കയറിയും ഓരോ ദിവസവും തൂക്കുപാലത്തിന്റെ ബലക്ഷയം കൂടിക്കൂടി വന്നു. മുമ്പ് ആടിയിരുന്ന പാലം ഇപ്പോൾ ഇരുവശത്തേക്കും മറിയുന്നത് അപകടാവസ്ഥയ്ക്ക് ആക്കം കൂട്ടി. ആളുകൾ പാലം മറിക്കുന്നതും സമീപ നാളിൽ കൂടി വരികയാണ്. പാലം മറിയുമ്പോൾ ഒരു വശത്തേക്ക് മറുവശത്തെ ആളുകൾ തിന്നിമാറും. സ്ത്രീകളുടെ ദേഹത്ത് വീഴുന്നത് വാക്കുതർക്കത്തിനും സംഘർഷത്തിലേക്കും വഴിവെക്കുന്നു. കഴിഞ്ഞ ദിവസം 3 മണിക്കൂർ നീണ്ടുനിന്ന സംഘർഷമാണ് ഇവിടെ ഉണ്ടായത്. പാലം ആട്ടിയത് നാട്ടുകാർ ചോദ്യം ചെയ്താണ് സംഘർഷത്തിലേക്ക് വഴിവെച്ചത്. പാലത്തിന്റെ അപകടാവസ്ഥ വിനോദസഞ്ചാരികളും അധികൃതരുമെല്ലാം അവഗണിക്കുന്നതിൽ നാട്ടുകാർക്ക് ആശങ്കയും പ്രതിഷേധമുണ്ട്. പുരാതനമായ അയ്യപ്പൻ കോവിൽ ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിൽ ഭക്തർ എത്തുന്നതും ഇതുവഴിയാണ്. വിനോദസഞ്ചാര കേന്ദ്രമായി DTPC അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഓരോ ദിവസവും ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളുടെ ബാഹുല്യവും സുരക്ഷിതത്വവും കണക്കിലെടുത്ത് പാലം നവീകരിക്കാനും അടിസ്ഥാന വികസനം ഉറപ്പാക്കുന്നതിനും നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാരുടെ ആവശ്യം ഉയർന്നിട്ട് നാളുകളായി. ഇപ്പോൾ ഇവിടെ ഒരു അപകടം പതിയിരിക്കുകയാണ്. കേരളം വീണ്ടും ഒരു ദുരന്തഭൂമിയായി മാറാതിരിക്കാൻ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻ കോവിൽ. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.